हाय गुड मॉर्निंग स्टूडेंट्स नम्मल एयर कंडीशनिंग सेक्शन तन्ने ओरु इंडस्ट्रियल एयर कंडीशनिंग पट्ट सानानंद कोल्ड स्टोरेज इंडस्ट्रियल मतलब व्यावसायिक അടിസ്ഥാനത്തിലുള്ള ഒരു സിസ്റ്റം ആണ് ഇത് എയർ കണ്ടീഷനിംഗ് സെക്ഷൻ തന്നെ പെട്ടെന്ന് ചെയ്യാം ഒരു പ്ലാന്റ് ആണ് ഇത് കോൾഡ് സ്റ്റോറേജ് കോൾഡ് സ്റ്റോറേജ് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ഇവിടെ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാവുക അധികം തുറമുഖങ്ങളൊക്കെ തുറമുഖങ്ങൾ പോർട്ടില്ലേ പോർട്ട് കപ്പൽശാല അതിൻ്റെയൊക്കെ അടുത്താണെന്നുണ്ടാവുക മിക്കവാറും കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടാവുക കോൾഡ് സ്റ്റോറേജ് എന്തിനാണെന്നറിയോ എളുപ്പത്തിൽ ചീത്തയാവുന്ന ഭക്ഷ്യവസ്തുക്കൾ കൂടിയ അളവിൽ സൂക്ഷിച്ചു വെക്കാനുള്ള നമ്മളെ ഗോഡൗണ് പോലെ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥാപനങ്ങളാണിത് കോൾഡ് സ്റ്റോറേജുകൾ എക്സ്പോർട്ടിങ് ആവശ്യത്തിനൊക്കെയുള്ള എളുപ്പത്തിൽ ചീത്തയാവുന്ന ഭക്ഷ്യവസ്തുക്കൾ കുറച്ച് ദീർഘകാലം ചീത്തയാവാതെ സൂക്ഷിക്കാൻ ഗോഡൗണ് പോലെ സൂക്ഷിക്കുന്ന സ്ഥലമാണിത് കോൾഡ് സ്റ്റോറേജുകൾ ഇത് കണ്ടെയ്നർ ഉണ്ടാവും ലോറിയിലെ കൊണ്ടുവന്ന വലിയ കണ്ടെയ്നർ അല്ലേ അങ്ങനത്തെ കണ്ടെയ്നറുകളിലാണ് എന്ത് ചെയ്യുക നമ്മൾ എക്സ്പോർട്ടിങ് സാധനം കപ്പലിലൊക്കെ അയക്കുക അപ്പോൾ അത്രയും കാലപ്പോൾ മൂന്നാലഞ്ച് കണ്ടെയ്നർ കൊള്ളാനുള്ള സാധനമൊക്കെ എന്താവും ചീത്തയാവാതെ സൂക്ഷിക്കണം ചീത്തയാവാതെ സൂക്ഷിക്കാനുള്ള സാധനങ്ങൾ നമ്മളെന്താ പറയുക കോൾഡ് സ്റ്റോറേജുകൾ ഗോഡൗണ് പോലെ ഉണ്ടാവും പല സ്ഥലത്തുള്ള എല്ലാ കോൾഡ് സ്റ്റോറേജ് ഫുള്ള് ഫ്രീസ് ആവുന്ന സാധനമൊന്നുമല്ല കോൾഡ് സ്റ്റോറേജ് അപ്പോൾ ചെറിയ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച സാധനങ്ങളുണ്ട് നമ്മളെ ഓപ്പണായിട്ട് എയർ സർക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളെ ഇറച്ചി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് സാധനം കൊടുക്കുന്ന കോൾഡ് സ്റ്റോറേജ് ആണെങ്കിൽ ഒരു ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ടെമ്പറേച്ചറാണ് അതിൽ കീപ്പ് ചെയ്യുക അങ്ങനെ ഫ്രീസാക്കുന്നു വേണ്ട നമ്മൾ പെട്ടെന്ന് ഫ്രഷായിട്ട് എടുത്തു പോകുന്ന സാധനം ചെറിയ ടെമ്പറേച്ചർ 1 മുതൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ത് ചെയ്യുക ഓപ്പൺ എയറിൽ ഇങ്ങനെ തൂക്കിയിട്ട പോലെ ഒക്കെ എന്താക്കുക എടുത്തു വയ്ക്കുക അതേപോലെ നമ്മളെ കൂൾ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അതൊന്നും ഫ്രീസാക്കേണ്ട ആവശ്യമില്ല ചെറിയ തണുപ്പ് മാത്രം മതി പച്ചക്കറികൾ അങ്ങനത്തെ വലിയ ഫ്രീസിങ് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക ചെറിയ ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യുക പച്ചക്കറികൾ ധാന്യങ്ങളൊക്കെ ചീത്തയാവാതെ എന്നാൽ ഡീപ്പ് ഫ്രീസിങ് ഐറ്റംസ് ഉണ്ട് ഐസ്ക്രീംസ് എക്സ്പോർട്ടിങ്ങിന് പാക്ക് ചെയ്ത് വെച്ച ചെമ്മീൻ അല്ലെ വില കൂടിയ മത്സ്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താക്കണം നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കീപ്പ് ചെയ്യാൻ ഡീപ്പ് ഫ്രീസിങ്ങിനെ വേണം അപ്പോൾ പലതരത്തിൽ കോൾഡ് സ്റ്റോറേജ് പലതരത്തിലുണ്ട് ചെറിയ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നുണ്ട് മീഡിയം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നുണ്ട് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നുണ്ട് ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം ഒരു -18 വരെയൊക്കെ പോവാം കീപ്പ് ചെയ്യണമെങ്കിൽ ഐസ്ക്രീം ഐറ്റംസ് അല്ലെങ്കിൽ ഞാൻ സാധനം എന്താവും ഈ പാലുൽപ്പന്നങ്ങൾ സാധനങ്ങളൊക്കെ ചീത്തയായിപ്പോവും പൂ പിടിക്കാനും അല്ലെങ്കിൽ ഫംഗസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ ദീർഘകാലം സൂക്ഷിക്കേണ്ട മീനുകൾ ഒരു കൊല്ലം വരെ സൂക്ഷിക്കാം -30 ആണെങ്കിൽ -30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു കൊല്ലം വരെ മീനൊക്കെ സൂക്ഷിക്കാമെന്ന് പറയുന്നത് ഒരു കൊല്ലം വരെ ഡീപ്പ് ഫ്രീസർ കോൾഡ് സ്റ്റോറേജുകൾ സൂക്ഷിക്കാം ചെമ്മീനുകളൊക്കെ -30 തന്നെ നിർത്തണം ടെമ്പറേച്ചർ അപ്പോൾ വ്യത്യസ്ത അളവിലാണ് സാധാരണ ചെറിയ ഫ്രീസ് ചെയ്യേണ്ടതൊക്കെ 1 മുതൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് കോൾഡ് സ്റ്റോറേജ് സൂക്ഷിക്കുക ഇനിയിപ്പോൾ കുറച്ചും കൂടി ഫ്രീസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഒരു -12 -18 വരെ എന്ത് ചെയ്യുക അല്ലെങ്കിൽ -24 വരെ ഒക്കെ എന്ത് ചെയ്യുക കുറച്ച് കാലമൊക്കെ സൂക്ഷിക്കുക നല്ല ഫ്രീസാക്കിയിട്ട് എന്നാൽ ദീർഘകാലം ഒരു കൊല്ലം വരെ ഇരിക്കണം എന്ത് ചെയ്യാം -30 തന്നെ എന്ത് ചെയ്യണം ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊള്ളണം അപ്പോൾ അതാണെന്ത് കോൾഡ് സ്റ്റോറേജ് വിവിധ ആവശ്യങ്ങൾക്കാണ് പച്ചക്കറികളുണ്ടാവും പച്ചക്കറിക്ക് ഒന്നും അത്ര ഫീസ് ചെയ്യണ്ട ചെറിയ ടെമ്പറേച്ചർ മതി അപ്പോൾ ഓരോ എളുപ്പത്തിൽ ചീത്തയാകുന്ന വസ്തുക്കൾ എന്താവും നല്ല ഫ്രീസാകും നിങ്ങൾക്കറിയാം ഐസ്ക്രീം എളുപ്പം പാക്ക് ചെയ്ത മീനുകളൊക്കെ എന്താവും ചീത്തയായി പോകും അപ്പോൾ അതൊക്കെ -30 തന്നെ എന്താക്കണം കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ -24 കീപ്പ് ചെയ്യണം എളുപ്പത്തിൽ കുറച്ച് കാലം കൊണ്ട് വരിക -24 വരെ കുറച്ച് ദീർഘകാലം സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ -30 വരെ കീപ്പ് ചെയ്യണം അപ്പോൾ അതിനുള്ള വസ്തുക്കളാണ് സ്ഥാനങ്ങൾ സാധനമാണെന്ത് കോൾഡ് സ്റ്റോറേജ് മിക്കവാറും തുറമുഖങ്ങളുടെ അടുത്താണ് സാധനം ഉണ്ടാവുക കോൾഡ് സ്റ്റോറേജ് ഉണ്ടാവുക ഇനി കോൾഡ് സ്റ്റോറേജിൻ്റെ ഘടനയാണ് പറയാൻ പോകുന്നത് ഇതാണ് ഈ ഡാർക്കാക്കി വരച്ചിട്ട് ഇതാണ് കോൾഡ് സ്റ്റോറേജിൻ്റെ സ്പേസ് അത് നല്ല രീതിയിൽ എന്താക്കണം ഈ വണ്ണത്തിൽ എന്താക്കണം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഫുള്ള് പുറത്ത് ചൂടെന്താ എന്താ ഫ്രിഡ്ജിൻ്റെ ഡോർ പോലെ പുറത്ത് ചൂടെന്താവരുത് അതിൻ്റെ ഉള്ളിലേക്ക് എന്താവരുത് കയറരുത് അപ്പം അത്ര നല്ല രീതിയിൽ അതിൻ്റെ ഭിത്തികളൊക്കെ എന്താണ് ബേസ് ചുമര് ഡോറൊക്കെ എന്താണ് അത്ര രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവണം ഇതാണ് സ്പേസ് കേട്ടോ
പിന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ പറയാം. നമ്മളെ റെഫ്രിജറേറ്ററിൻ്റെ ഭാഗങ്ങളെന്ന് എന്ത്, വലിയ ഓപ്പൺ ടൈപ്പ് കമ്പ്രസർ, അതിൻ്റെ മോട്ടർ, അതിൻ്റെ ഡിസ്ചാർജിൻ്റെ നേരെ വാട്ടർ കൂൾഡ് കണ്ടൻസറായിരിക്കും, വലിയ കണ്ടൻസറായിരിക്കും വാട്ടർ കൂൾഡ് കണ്ടൻസർ. അതിലേക്കുള്ള ജലം ഉള്ള കൂളിംഗ് ടവർ പമ്പുകളൊക്കെ ഉണ്ട്. ഇതാ കൂളിംഗ് ടവറിലേക്ക് വരാൻ തണുത്ത വെള്ളം ഇതാ കൂളിംഗ് ടവറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഇതാ വരുന്ന ഉള്ളിലേക്ക് ആ ചൂടുവെള്ളം എന്താവും നേരെ കൂളിംഗ് ടവറിലേക്ക് പുറത്ത് തണുപ്പിക്കും. തണുത്ത വെള്ളം അത് ഇങ്ങനെ ഒരു പമ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഫുൾ ടൈം സർക്കുലേറ്റ് ചെയ്യും. അതുപോലെ ഡിസ്ചാർജ് ലൈനിൽ ലൈൻ നേരെ വാതകം നേരെ മുളകളെ വരും. കണ്ടൻസർ എന്ന ദ്രാവ റഫിന് നേരെ എന്ത് ചെയ്യുക, ഈ കൂളിംഗ് കോയിലുള്ള ഇൻസുലേറ്റർ റൂമിലേക്കാണ് പോവുക. എക്സ്പാൻഷൻ വാൾവാണ്, അപ്പോൾ തെർമോസ്റ്റാറ്റ് എക്സ്പാൻഷൻ വാൾവൊക്കെ ആയിരിക്കും. ഇവിടെ എക്സ്പാൻഡ് ചെയ്യും, ഇവാപറേഷൻ നടക്കും, തിരിച്ച് സക്ഷൻ ലൈൻ കൂടെ എന്ത് ചെയ്യുക, കമ്പ്രസർ അതിനെ വലിച്ചെടുക്കും. ഈ കൂളിംഗ് കോയിലുള്ള കപ്പാസിറ്റി അത്രയും വലുപ്പമുള്ള കൂളിംഗ് കോയിൽ ഫിൻസ് കോയിലായിരിക്കും. അതിൻ്റെ അടുത്ത് ബോയിൽ രണ്ടോ ഒന്നോ രണ്ടോ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ മൂന്ന് ബ്ലോവർ ഒക്കെ ഉണ്ടാവും, വലിയ മോട്ടറൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ബ്ലോവർ ജസ്റ്റ് വരച്ച് മാത്രമേ ഉള്ളൂ. ആ ബ്ലോവറിന് നേരിട്ട് എന്ത് ചെയ്യുക, ഈ സ്റ്റോറേജ് സ്പേസിലേക്ക് എന്ത് ചെയ്യുക, തണുത്ത എയറിനെ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. തണുത്ത എത്രയാണോ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ചെറിയ ടെമ്പറേച്ചർ ഒന്ന് മുതൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ തരാണെങ്കിൽ ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ മൈനസ് ഡിഗ്രിയിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം, -10, -24, -12 ആ റേഞ്ചിലേക്കാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാക്കണം. ഇനിയിപ്പോൾ -30 ലേക്ക് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഐസ്ക്രീമുകൾ അല്ലെങ്കിൽ മീനൊക്കെ സൂക്ഷിക്കണം എന്ത് ചെയ്യണം, -30 ലേക്ക് വേണം ഒരു കൊല്ലമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ. അപ്പോൾ ആ ടെമ്പറേച്ചറിന് ആ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കോൾഡ് എയർ എന്ത് ചെയ്യുക, ബ്ലോവർ എന്ത് ചെയ്യും, നേരിട്ടിട്ട് ഈ സ്റ്റോറേജ് സ്പേസിലേക്ക് ഇങ്ങനെ അടിച്ച് തള്ളുകയാണ് ചെയ്യുക. മറ്റേ ലൈൻ എന്ത് ചെയ്യുക, തിരിച്ച് ലൈൻ റിട്ടേൺ ലൈൻ നേരെ എന്ത് ചെയ്യുക, ഈ കൂളിംഗ് കോയിലുള്ള അറയിലേക്ക് വരും, വലിച്ചെടുക്കും, തള്ളും. ഇതാണിത് ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ പ്രവർത്തനം. മിക്കവാറും കോൾഡ് സ്റ്റോറേജൊക്കെ ഉണ്ടാവുക തുറമുകൾ അടുത്താണ്, കാരണം കണ്ടെയ്നർ കയറ്റിയാണ് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. അപ്പോൾ അത്ര ചീത്തയാവാതെ ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, മീൻ, വില കൂടിയ മീൻ, ഇറച്ചി, ധാന്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതേപോലെ കോൾഡ് സ്റ്റോറേജിൽ ചീത്തയാവാതെ സൂക്ഷിക്കാൻ. അപ്പോൾ ചിലതിന് ചെറിയ ടെമ്പറേച്ചർ മതി, ചിലത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ചീത്തയാവാതെ ഈ ടെമ്പറേച്ചർ കുറേ കുറച്ച് ദീർഘകാലം സൂക്ഷിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കോൾഡ് സ്റ്റോറേജ്. ചിത്രം നോക്കുക, ഇത് ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ വരച്ചിട്ട് അതേപോലെ അതിൻ്റെ കാരണം ടെമ്പറേച്ചറൊക്കെ എത്ര കീപ്പ് ചെയ്യുന്നു കരുതുക. ഓക്കെ, സാധാരണ ടെമ്പറേച്ചർ 1 മുതൽ 4 ഡിഗ്രിയാണ് ചെറിയ ടെമ്പറേച്ചർ, സാധാരണ ഓപ്പൺ ആയിട്ടുള്ള പോലത്തെ. ഇനി കുറച്ച് ഫ്രീസാണെങ്കിൽ -12 to -18 വരെയുണ്ട് അല്ലെങ്കിൽ -24 വരെയുണ്ട്. ദീർഘകാലം സൂക്ഷിക്കണമെങ്കിൽ -30 തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊന്ന് ചിത്രം ഒന്ന് നോക്കിക്കൊള്ളുന്നു. ഓക്കെ, ക്ലാസ് മതി.